പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CPMനെ വാരിക്കുഴിയിലാക്കി KK രമ MLA. പാനൂർ ബോംബ് സ്ഫോടനം CPM അറിഞ്ഞു തന്നെയെന്നാണ് KK രമ പറയുന്നത്. DYFA പാർട്ടിക്കാരല്ലേ എന്നും CPM സംസ്ഥാന സെക്രട്ടറി എല്ലാവരെയും പൊട്ടന്മാരാക്കുകയാണോ എന്നും രമ ചോദിക്കുന്നു. കണ്ണൂരിലെ CPMന്റെ ബന്ധം അന്വേഷിക്കണമെന്നും KK രമ ആവശ്യപ്പെട്ടു. പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ ഉൾപ്പെട്ടവർക്ക് CPMമായി ബന്ധമില്ലെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു രമ. CPMന് വേണ്ടി ആയുധമുണ്ടാക്കാൻ DYFA ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന MV ഗോവിന്ദൻ എന്ന് പറഞ്ഞിരുന്നു. ഒരാളും പാർട്ടി അറിവോടെ അതിന് മുതിരേണ്ട, പാർട്ടി അത് ഉപയോഗിക്കുന്നുമില്ല. ബോംബ് നിർമ്മാണ കേസിൽ സന്നദ്ധ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന പോലീസും DYFA ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന DYFA പരിശോധിക്കട്ടെ. ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോകുന്ന CPMന് ബോംബ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും MV ഗോവിന്ദൻ പറയുന്നു. DYFA സ്ഫോടനം നടന്നപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്താൻ പോയ ആളെന്നുള്ള നിലപാടിലും MV ഗോവിന്ദൻ മാറ്റം വരുത്തി. സന്നദ്ധ പ്രവർത്തകർ പിടിയിലായോ എന്ന് പോലീസ് പരിശോധിക്കട്ടെ എന്ന MV ഗോവിന്ദൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സമീപനമാണ് പോലീസിനെന്നായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച MV ഗോവിന്ദൻ April 4 പറഞ്ഞത്. അതേസമയം പാനൂർ ബോംബ് സ്ഫോടനം ഉന്നതതല ആസൂത്രണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ആരോപിക്കുന്നു. BJP RSS പ്രവർത്തകരെ വകവരുത്താനായിരുന്നു ലക്ഷ്യം. ഗൂഢാലോചന അന്വേഷിക്കണം, പോലീസ് അന്വേഷണം ഇഴയുകയാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. അതേസമയം പാനൂർ സ്ഫോടനത്തിന്റെ പേരിൽ പാർട്ടിയെ താറടിക്കാൻ ശ്രമം നടക്കുന്നതായി CPM നേതാവ് P ജയരാജനും ആരോപിക്കുന്നു. CPMന് ബോംബുണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. വടകര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നടത്തുന്നത്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല. മരണവീട്ടിൽ പോകുന്നതിന് പാർട്ടി വിലക്കില്ലെന്നും KP മോഹനൻ മരണവീട്ടിൽ പോയത് MLA ആയതുകൊണ്ടാണെന്നും P ജയരാജൻ പറയുന്നു. അതേസമയം ബോംബ് നിർമ്മാണം CPA നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് നടത്തുന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാനുള്ള ആസൂത്രണ നീക്കമാണെന്നും ചോരക്കളി നിർത്തണമെന്നും RMP നേതാവ് KK രമ MLA പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും KK രമ ആവശ്യപ്പെട്ടു. എന്നാൽ TP ചന്ദ്രശേഖരൻ കേട്ട ആക്ഷേപമാണ് ഇന്ന് CPMനെതിരെ രമ പ്രയോഗിക്കുന്നതെന്നും കോൺഗ്രസ് ഓഫീസിൽ നിന്നും എഴുതി കൊടുക്കുന്നതുമാണ് രമ പ്രസംഗിക്കുന്നതുമാണ് P ജയരാജൻ നൽകുന്ന മറുപടി. ബോംബുണ്ടാക്കി എതിരാളികളെ കൊലപ്പെടുത്തിയ കോൺഗ്രസും ആ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന രമയും എന്തെല്ലാം പ്രചാരണം നടത്തിയാലും തെരഞ്ഞെടുപ്പിൽ KK ശൈലജ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും ജയരാജൻ കൂട്ടിച്ചേർക്കുന്നു.